മന്ത്രി കൃഷ്ണൻകുട്ടിക്ക് പോലും സർക്കാർ ആശുപത്രികളെയോ സർക്കാർ ഡോക്ടർമാരെയോ വിശ്വാസമല്ല. സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സയെ ഇദ്ദേഹത്തിന് ഫലിക്കൂ. ഇദ്ദേഹത്തിൻ്റെയും കുടുംബാംഗങ്ങൾക്കും ലക്ഷങ്ങളാണ് പൊതുഖജനാവിൽ നിന്ന് ചികിത്സയ്ക്കായി എഴുതിയെടുത്തത്. സാധാരണക്കാരന് സർക്കാർ ആശുപത്രിയിൽ മണിക്കൂറുകളോളം ക്യൂ നിന്ന് ചികിത്സ തേടുന്ന കാലത്താണ് സ്വദേശത്തും വിദേശത്തുമുള്ള പഞ്ചനക്ഷത്ര ആശുപത്രികളിൽ മന്ത്രിമാരും കുടുംബവും ആരോഗ്യ പരിപാലനം നടത്തുന്നത്. സംസ്ഥാനത്തെ പൊതുജനാരോഗ്യം ലോകോത്തര കേമമാണെന്നൊക്കെ മുഖ്യമന്ത്രി അടക്കം വാഴ്ത്തിപ്പാടുമ്പോൾ മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ പഞ്ചനക്ഷത്ര ചികിത്സ അവിടെയാണ് ശ്രദ്ധേയമാകുന്നത്. ഒരു പരിശോധനയ്ക്ക് പോലും സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കുന്നില്ലെന്നാണ് രേഖകൾ തെളിയിക്കുന്നത്. അതിലുപരി മികച്ച അനുഭവ സമ്പത്തും വൈദഗ്ധ്യവുമുള്ള സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാരിൽ വിശ്വാസമില്ലെന്ന് തെളിയിക്കുന്നതാണ് ഇക്കൂട്ടരുടെ ഈ സുഖചികിത്സകൾ. മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കും ഭാര്യയ്ക്കും സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സയ്ക്ക് ചെലവായത് 15 ലക്ഷം രൂപയാണ്. ഇത് കഴിഞ്ഞ ദിവസം പൊതുഖജനാവിൽ നിന്നും കെ കൃഷ്ണൻകുട്ടി എഴുതിയെടുത്തു. സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള വൻകിട സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സിച്ചതിനാണ് ഇത്രയും തുക എഴുതിയെടുത്തത്. ഭാര്യയുടെ പല്ല് ചികിത്സ മുതൽ മന്ത്രി ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ഹൃദയ ചികിത്സ തേടിയതിൻ്റെ വരെ ബില്ലുകൾ എഴുതിയെടുത്തിട്ടുണ്ട്. ഇതൊക്കെ പാവം കേരളത്തിലുള്ള മലയാളികളെ രക്ഷിക്കാനോ ശിക്ഷിക്കാനോ സംശയം കൊണ്ട് ചോദിച്ചതാണ്. 2019 മുതൽ 23 ജൂൺ വരെ വിവിധ ഘട്ടങ്ങളിലായി മന്ത്രിയും ഭാര്യയും സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയതിനാണ് സാധാരണക്കാരൻ്റെ പിച്ചച്ചട്ടിയിൽ നിന്നും ഇത്രയും തുക പിടിച്ചു വാങ്ങിച്ചത്. ചെന്നൈ അപ്പോളോ, കോയമ്പത്തൂർ കോവേ മെഡിക്കൽ സെൻറ്റർ, കൊച്ചി അമൃത, പാലക്കാട് ലക്ഷ്മി, ചിറ്റൂർ ഡെൻ്റൽ കെയർ എന്നീ സ്വകാര്യ ആശുപത്രികളിലാണ് മന്ത്രിയും ഭാര്യയും ചികിത്സ തേടിയത്. അപ്പോളോ ആശുപത്രിയിൽ 4 ദിവസം ചികിത്സ തേടിയതിന് മന്ത്രി കൃഷ്ണൻകുട്ടിക്ക് ചെലവായത് 844,274 രൂപയാണ്. അതാണ് ഖജനാവിൽ നിന്നും കൈയിട്ട് വാരിയത്. മന്ത്രി അല്ലെങ്കിൽ ഈ ആശുപത്രികളിൽ ഇദ്ദേഹം ചികിത്സയ്ക്ക് പോകുമോ? ചിറ്റൂരിലെ ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടർമാരുടെ വീടുകളിലോ ചികിത്സയ്ക്കായി പോകും? ഇതാണ് പറയുന്നത് അല്പം ഐശ്വര്യം വരുമ്പോൾ അർദ്ധരാത്രിക്ക് കുട പിടിക്കുമെന്ന്. അർദ്ധരാത്രിക്ക് കുടയൊക്കെ പിടിച്ചോട്ടെ, അതൊന്നും നമുക്ക് വിഷയമല്ല. പക്ഷേ സർക്കാർ കടത്തിൻ്റെ മുകളിൽ കടമാണെന്ന് പറയുകയും ചെയ്യും, ഇതുപോലെ ദൂർത്തടിക്കുകയും ചെയ്യും. അല്പമെങ്കിലും ഉളിപ്പുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ചെയ്യില്ലായിരുന്നു. അതങ്ങനെ ഉളിപ്പില്ലല്ലോ, അത് പലതവണ തെളിയിച്ചതല്ലേ. അതുപോലെ മന്ത്രി ആൻ്റണി രാജു, ഭാര്യ, മകൻ, മകള്, അമ്മ ഇവരൊക്കെ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയതിന് 3 ലക്ഷം രൂപയാണ് വാങ്ങിച്ചത്. ആരോഗ്യമേഖലയിൽ പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങൾ, അത് സംബന്ധിച്ച് രാജ്യത്ത് ആദ്യമായി സോഷ്യൽ ഓഡിറ്റിംഗ് തുടങ്ങിയ സംസ്ഥാനം കേരളമാണെന്ന് കൊട്ടിഘോഷിക്കുമ്പോഴാണ് മന്ത്രിമാർ പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളെ ഉപേക്ഷിച്ച് സ്വകാര്യ മേഖലയിലേക്ക് ചികിത്സ തേടുന്നത്. രാജ്യത്തെ ഏറ്റവും മെച്ചപ്പെട്ട സർക്കാർ മെഡിക്കൽ കോളേജ് എന്ന ഖ്യാതിയുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയും അവിടുത്തെ വിദഗ്ധ ഡോക്ടർമാരും ഉള്ളപ്പോഴാണ് മന്ത്രിമാരും അവരുടെ കുടുംബാംഗങ്ങളും പഞ്ചനക്ഷത്ര ആശുപത്രികളിൽ ചികിത്സ തേടുന്നത്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.